ഈ പ്രകൃതി ചികിത്സ ഇങ്ങനത്തെ ഈ രീതിയിലുള്ള അശാസ്ത്രീയ പ്രചരണങ്ങളുടെ ഒരു സാമൂഹ്യ ദുഷ്ഫലം. അതാണ് ഒന്ന് ഒരു ഉദാഹരണം പറഞ്ഞത്. പിന്നെ ആധുനിക ചികിത്സയെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ആശങ്ക പരത്തുന്നു. ഇത് ജനങ്ങളെ ഫലപ്രദമായ ചികിത്സ നേടുന്നതിൽ നിന്ന് തടയുന്നു. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു മൈഗ്രെയിൻ ഉണ്ട്, മൈഗ്രെയിൻ തലവേദന. ഇന്നത് ഒരുമാതിരി ഇഫക്റ്റീവായി കൊടുക്കാനുള്ള മരുന്നുകളുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ നരകം ഇല്ലാതെ കഴിച്ചു കൂട്ടാം. മരുന്നുകളുണ്ട്, മാറ്റാമെന്നല്ല, മാറ്റാമെന്നല്ലല്ലോ, എല്ലാം മാറ്റാൻ നമുക്ക് പറ്റിക്കോളുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാള് പിന്നെ തലവേദനക്ക് മരുന്ന് കഴിക്കുന്നു. തലവേദനയ്ക്കുള്ള മരുന്ന് കഴിക്കരുത്, അത് കഴിച്ചാൽ തലവേദനക്ക് തല ട്യൂമർ ഉണ്ടാവും ഒരാൾ പറഞ്ഞു. പിന്നെ അയാൾ കഴിക്കോ? അയാൾ നരകം മതി എന്ന് ചോദിക്കില്ലേ? ഇതാണ് പ്രതികസേര് പ്രചരിപ്പിക്കുന്ന രീതി. ഈ കീടനാശിനി പ്രയോഗം കൊണ്ട് മാറ്റി അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ട തോൽപ്പിക്കേണ്ട ഒന്നാണോ രോഗം? അല്ല. എന്റെ ഒരു സുഹൃത്തിന്റെ അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ്, തലയ്ക്ക് ബ്രെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്, ആളെ തിരിച്ചറിയുന്നില്ല, അവർക്ക് സംസാരിക്കാനാകുന്നില്ല. ഇനി എന്തെങ്കിലും പ്രകൃതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രദ്ധിക്കണം, ചിന്തിക്കണമെന്ന് അവർക്ക് തോന്നിയത് അപ്പോഴാണ്. അപ്പൊ അവരെന്റെ അടുത്ത് വന്നു. ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിച്ചു, അമ്മയ്ക്ക് ഇങ്ങനെ തലയിൽ ട്യൂമർ കണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ അങ്ങനെ പെട്ടെന്ന് മനുഷ്യ ശരീരത്തിന് വരില്ല. മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രത്യേകത, പെട്ടെന്ന് ഒരു രോഗം ഇടിച്ചു കയറി സുനാമി പോലെ വരില്ല. വളരെ മുമ്പ് തുടങ്ങി തന്നെ ലക്ഷണങ്ങളെ കാണിച്ച് സാവധാനം സാവധാനം വേദനകൾ കൊണ്ടൊക്കെ മുന്നറിയിപ്പ് തന്ന് അങ്ങനെ വളരെ കാലം കൊണ്ട് മാത്രമേ അത്യാവത്തുള്ള ഒരു രോഗം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഭയക്കുന്ന പോലെ പെട്ടെന്ന് ഹൃദയം അങ്ങ് പൊട്ടില്ല, പെട്ടെന്നൊരു ക്യാൻസർ ഉണ്ടാവില്ല, പെട്ടെന്നൊരു അൾസർ ഉണ്ടാവില്ല. അതിനു മുമ്പ് വർഷങ്ങൾ നമുക്ക് ശരീരം സൂചനകൾ തരും. അപ്പൊ അമ്മയ്ക്ക് മുൻകൂട്ടി ചില അസുഖങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു, അത് ശരിയാണ്, കൊറേ രണ്ടു മൂന്ന് കൊല്ലമായി അമ്മയ്ക്ക് തലവേദന വരുമായിരുന്നു സ്ഥിരമായിട്ട്. അപ്പോഴെന്ത് ചെയ്യും? അപ്പൊ ഡോക്ടറെ കാണും, ഡോക്ടർ കുറെ മരുന്ന് കൊടുക്കും, ആ മരുന്ന് കൊടുക്കുമ്പോ തലവേദന മാറും. രണ്ടു മാസം കഴിയുമ്പോ വീണ്ടും വരും, വീണ്ടും ഡോക്ടറെ പോയി കാണും. ഞാൻ പറഞ്ഞു, ഈ ഏർപ്പാടാണ് നിങ്ങളുടെ അമ്മയുടെ തലയ്ക്ക് ട്യൂമർ ഉണ്ടാക്കിയതും ഇതുപോലെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഗതികേടിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചു. നിങ്ങളുടെ അമ്മയ്ക്ക് ഏറ്റവും ആദ്യം തലവേദന ഉണ്ടായത് ട്യൂമറിന്റെ അസംസ്കൃത സാധനങ്ങൾ തലച്ചോറിലേക്ക് കടന്നു കയറിയപ്പോഴാണ്. അപകടം. നിങ്ങൾ മറ്റൊന്നിലും ശ്രദ്ധിക്കല്ലേ, മറ്റൊന്നും ചെയ്യല്ലേ. എനിക്ക് യാതൊരു രക്ഷയുമില്ല, മറ്റു കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ല. ഈ ട്യൂമറിനെ നേരിടാനായിട്ട്, അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്ലാക്ക് ഔട്ട് ചെയ്യുക, ഒരു യുദ്ധമാണ് ബ്ലാക്ക് ഔട്ട് ചെയ്യുക. അങ്ങനെ തലവേദന ഉണ്ടാക്കി. ആ തലവേദന സമയത്ത് തലവേദനയാണ് തെറ്റെന്ന് ധരിച്ച് നിങ്ങൾ പോയി മരുന്ന് മേടിച്ചു കഴിച്ചു, തലവേദന മാറി, നിങ്ങൾക്ക് സന്തോഷമായി, ഡോക്ടർക്കും സന്തോഷമായി, ട്യൂമറിന് അതിലേറെ സന്തോഷമായി. അതവിടെ ഇരുന്ന് അങ്ങ് ഫോം ചെയ്യാൻ തുടങ്ങി. മരുന്നിന്റെ വീര്യം കഴിഞ്ഞപ്പോ ശരീരം വീണ്ടും തലവേദന വരുത്തി. അപ്പൊ വീണ്ടും മരുന്ന് കഴിച്ചു, വീണ്ടും ശരീരം പാടുപെട്ട് തലവേദന ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾ ഇരട്ടി മരുന്നെടുത്ത് കഴിച്ചു. രണ്ടു മൂന്ന് കൊല്ലം നിങ്ങൾ ശരീരത്തെ തോപ്പിച്ചു. ഒടുവിലൊന്നുണ്ടായി, ഏത് മരുന്ന് കഴിച്ചിട്ടും തലവേദന മാറാതാകുമ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അമൃതയിൽ പോയിക്കോളൂ, സ്കാൻ ചെയ്തോളൂ. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ തലച്ചോറിനുള്ളിൽ ട്യൂമർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്ത് ട്യൂമർ മാറ്റിയില്ലെങ്കിൽ ആൾ മരിക്കും. 80,000 കെട്ടാൻ പറഞ്ഞു, അവർ കെട്ടി. സർജറി വിജയകരമായി പൂർത്തിയായി, പക്ഷെ രോഗി ഇങ്ങനെയുമായി. 3 മാസത്തോളം പ്രകൃതി ചെയ്ത് വളരെ അവർ ഇംപ്രൂവ് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ട്യൂമർ എന്നുള്ളത് തലവേദനയ്ക്ക് നടത്തിയ ചികിത്സയുടെ ഭാഗമാണ്. തലവേദനയ്ക്ക് ചികിത്സിച്ച് ചികിത്സിച്ച് ഉണ്ടാക്കിയെടുത്തൊരു രോഗമാണ് ഈ ട്യൂമർ. ഇതുപോലെയാണ് നമ്മൾ മഹാരോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ചെറിയ രോഗങ്ങളുടെ ചികിത്സയാണ് മഹാരോഗങ്ങളായി നമ്മുടെ ഉള്ളിലേക്ക് നമ്മെ തിരിച്ചടിക്കുന്നത്. അപ്പൊ ശരീരത്തിൽ ഒരു രോഗമുണ്ടായാൽ ആ രോഗത്തെ വിജയിപ്പിക്കുകയാണ്, ആ രോഗത്തെ വന്ദിക്കുകയാണ് വേണ്ടത്. അതിലൂടെ ശരീരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്. അത് മനസ്സിലാക്കാതെ ഏതൊക്കെയോ അന്താരാഷ്ട്ര മരുന്ന് കമ്പനികൾ മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള
മരുന്നുകളെടുത്ത് ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ശരീരം അതിനെതിരെ പ്രതികരിക്കുക. തലവേദനയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് മസ്തിഷ്കത്തിൽ ട്യൂമർ വരുന്നത് എന്നാണ് പറയുന്നത്. ഇത് കേട്ടാൽ അനാവശ്യമാണ് പറഞ്ഞത്. ഈ രീതിയിലുള്ള തെറ്റിദ്ധാരണ വരുമ്പോ ആൾക്കാര് മൈഗ്രെയിനുള്ള ആള് തന്നെ നിറയാതെ മതി ഇനി ഈ മരുന്ന് കഴിക്കണ്ടെന്നേ വെക്ക. പക്ഷെ ഇതുകൊണ്ട് ഒരു ദോഷം ഒരു വ്യക്തിക്കേ വരുന്നുള്ളൂ എന്ന് സമാധാനിക്കാം. പക്ഷെ ഇതിന്റെ ഇതെന്ന് വെച്ചാല് ഇതൊക്കെ എത്രത്തോളം അസംബന്ധ ജടിലമായ വാദങ്ങളാണ്. ഇതിപ്പോ ഒരു നായയുടെ തലച്ചോറ, അതൊരു ട്യൂമർ ആണ്. ഈ നായ തലവേദനക്ക് ചികിത്സിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണോ ഈ ട്യൂമർ? തലവേദനക്ക് ചികിത്സിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ട്യൂമർ എന്നാണ് പറയുന്നത്. നായക്ക് തലവേദനക്കാരൻ ചികിത്സ കൊടുത്തോ? അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മള് മണ്ണുത്തി വെറ്റിനറി കോളേജ് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ മൃഗങ്ങളുടെയും ഇതുപോലുള്ള പാത്തോളജി ലാബിൽ പോയി ഇതുപോലെ എണ്ണം കാണാം, എത്രയോ എണ്ണം കാണാം. ഇതിപ്പോ ഇതൊക്കെ നായയുടെ തലച്ചോറിലെ വിവിധ ട്യൂമറുകളാണ്, ഒന്നല്ല എത്രയോ അനേകമുണ്ട്. ഇത് റക്കൂൺസ് ഒരു വന്യമൃഗമാണ്, അതിന്റെ ക്യാൻസറിനെ കുറിച്ചാണ്. ഇതൊക്കെ തലവേദനക്കാരും മരുന്ന് കൊടുത്തിട്ടാണോ ബ്രെയിൻ ട്യൂമർ ഉണ്ടാവുന്നത്? ഒരു വേറൊരു ഇതാണ് മാതാപിതാക്കളുടെ തെറ്റായ ചികിത്സാ ധാരണകൾ അടുത്ത തലമുറയെ ബാധിക്കുന്നു. ഇതൊക്കെയാണ് പ്രകൃതി ചികിത്സയുടെ പ്രശ്നങ്ങൾ. എല്ലാ മരുന്നുകളും വിഷമാണ്, രോഗത്തെ ശക്തിപ്പെടുത്തണം എന്നത് ഈ ആശയങ്ങളൊക്കെ തലയിൽ കയറിയിട്ട് റുമാറ്റിക് ഫീവർ ബാധിച്ച കുട്ടിയെ ഇളനീര് വെള്ളം മാത്രം നൽകി ഉപവസിപ്പിച്ച ഒരു പ്രകൃതി ജീവനെ ഇതേ. ഈ അച്ഛനും പ്രകൃതി ജീവനത്തിന്റെ ഇരയാണ്. അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ അതായിരുന്നു ആ കാലത്ത്. ഈ എല്ലാ മരുന്നിനും വിഷമാണ്, രോഗത്തെ ശക്തിപ്പെടുത്തണം എന്ന് വെച്ചിട്ട് പനിയുണ്ട് കുട്ടിക്ക്, ഇതന്നെ കൊടുത്തു. ഈ രീതിയിൽ വെള്ളം നനച്ചിടുക, ഇളനീര് വെള്ളം മാത്രം കൊടുത്തു കൊടുത്തിട്ട് റുമാറ്റിക് ഫീവർ ഹൃദയത്തിനെ ബാധിച്ചു, ജീവിതകാലം മുഴുവനും ഹൃദ്രോഗിയായി മാറി. നേരിട്ട് അറിയുന്ന കഥകളാണ് ഇതൊക്കെ. ഒരു കുട്ടി മരിച്ചു എന്റെ അറിവിലുണ്ട്. ഇതാണ് സ്റ്റോപ്പ് സൂർത്രോ. ഈ തൊണ്ടവേദന തുടങ്ങ തൊണ്ടവേദനക്ക് ആന്റിബയോട്ടിക് കൊടുക്കാതെ, ആന്റിബയോട്ടിക് വിഷാണല്ലോ, ആന്റിബയോട്ടിക് വിഷാണ് തൊണ്ടവേദന ഒന്ന് കൊടുക്കരുതാണ്. അതാണ് കുട്ടികളുടെ പല റുമാറ്റിക് ഫീവറിന്റെ ഒരു കാരണമായിട്ട് വരുന്നത്, ഹൃദയത്തിനെ ബാധിക്കുന്നത്. ജോയിന്റ് ചിത്രം കാണാം അവിടെ, സന്ധികളിലൊക്കെ വേദന ഉണ്ടാവുക. ഇറ്റ് ലിക്സ് ദ ജോയിന്റ്സ് ആൻഡ് ബൈറ്റ്സ് ദ ഹാർട്ട് എന്ന് പറയാം. ഈ ജോയിന്റിൽ വേദന ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ അഴുക്ക് സന്ധികളിലാണ് കൂടുന്നെങ്കിൽ അതിന് ആർത്രൈറ്റിസ് എന്ന് വിളിക്കാം. ഇതൊക്കെ അഴുക്കാണ് എന്ന് വെച്ചാൽ അതിന് ഈ ജലചികിത്സയും മണ്ണ് ചികിത്സയും ഒക്കെ ചെയ്തെങ്കിലിരിക്കും. ഇതാകത്ത് ഇന്റേണൽ വേൾഡ് ഉണ്ടല്ലോ, അതേ ആന്തരലോകം, നമുക്ക് പ്രവേശനമില്ലാത്ത ആന്തരലോകം, അവിടെ കടന്ന് റിപ്പയർ ചെയ്യാൻ കൂടി പാടില്ല. രോഗം അതിന്റെ പണി അവിടെ ചെയ്യുന്നുണ്ട്. അത് ഇന്ന് ഹൃദയത്തിന്റെ വാൾവുകളൊക്കെ തയ്യാറാക്കി ഹൃദ്രോഗിയാവും കൃത്യമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ. രോഗത്തെ ശക്തിപ്പെടുത്തില്ലേ എന്നാണ് ഇത് അതൊന്നും പറയാനുള്ളത്. ഇങ്ങനെ ഈ രീതിയിൽ ശക്തിപ്പെടുത്തലുകൊണ്ടാണ് ഇളനീർ വെള്ളവും കൊടുത്തിട്ട് ഇങ്ങനെ പനിയെ രോഗത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കുട്ടികൾ റുമാറ്റിക് ആർത്രൈറ്റിസും ജീവിതകാലം മുഴുവനുള്ള റൊമാറ്റിക് വാൾവ് ഡിസീസുമായിട്ട് പോണത്. പിന്നെയുള്ളത് പൊതുജനാരോഗ്യത്തിൽ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. പൊതുജനാരോഗ്യ